എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്യുക പാസ്വേഡ് മറന്നുപോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അതായത് പ്ലസ് ടുവിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് പാസ്വേഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തും പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ശേഷം അപേക്ഷ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഈ ഒരു ജൂൺ പന്ത്രണ്ടാം തീയതി വരെ എഡിച്ച് എഡിറ്റ് ചെയ്യാവുന്നതാണ് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ജൂൺ പന്ത്രണ്ടാം തീയതി രാത്രി വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം അപ്പോൾ നേരത്തെ എന്തെങ്കിലും എഡിറ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആദ്യം നിങ്ങൾ ഏത് കോഴ്സിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത് ആ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിരവധി കോഴ്സ് ഉണ്ട് നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുള്ളത് ഏത് കോഴ്സിൻ്റെതാണ് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ലാസ്റ്റ് റാങ്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളൊരു ലിങ്ക് ആ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും ഓരോ കാറ്റഗറി ഭാഗത്തിലും അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അവിടെ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓരോ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എഫ് ഐ യു ജി പി ബി പി എ അതുപോലെ തന്നെ എഫ് ഐ യു ജി പി ഈ ഒരു ബി എ മ്യൂസിക് എന്നിവയുടെ സെപ്പറേറ്റ് ലിങ്കുകളും അതായത് ഷെഡ്യൂളിൻ്റെ സെപ്പറേറ്റ് ലിങ്കുകളും അഡ്മിഷൻ ഷെഡ്യൂൾ ഫോർ ദ എഫ് ഐ യു ജി പി അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുകളിലായിട്ട് മറ്റൊരു ലിങ്കും നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നിങ്ങൾ ഈ ഒരു നാല് വർഷ ഡിഗ്രി കോഴ്സാണ് അതായത് ബി എ മ്യൂസിക്കും ബി പി എ അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾ സാധാ ഡിഗ്രി ആണെങ്കിൽ നാല് വർഷത്തെ ഡിഗ്രി ആണെങ്കിൽ ഈയൊരു അഡ്മിഷൻ ഷെഡ്യൂൾ ഫോർ എഫ് ഐ യു ജി പി അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് പി ഡി എഫ് ഡൗൺലോഡാക്കി വരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഈ ഈ ഒരു അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത ശേഷം മുതൽ ഈ ഒരു പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് ഇത് നാളെയാണ് അപ്പോൾ നാളെ രാത്രി വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം അത് അതായത് ഇന്നു മുതൽ നാളെ രാത്രി വരെ എഡിറ്റ് ചെയ്യാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് പതിമൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് പതിമൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് പതിനെട്ടാം തീയതി ആണ് അതുപോലെ കോളേജിൽ അഡ്മിഷൻ നേടേണ്ടത് പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇരുപത്തൊൻപത് ഇരുപത്തി രണ്ട് തീയതികൾക്കിടയിലായിട്ട് പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് കോളേജിൽ അഡ്മിഷൻ ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഫീ പേയ്മെൻറ്റും കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ാണ് അതുപോലെ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ ഒന്നാം തീയതിയുമായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യേണ്ടതാണ് അങ്ങനെ റിമൂവ് ചെയ്യാത്ത പക്ഷം വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കോളേജിൽ വീണ്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ മറ്റോ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടുന്ന കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതും ആയിരിക്കും അക്കാര്യം വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡറ്ററി ഫീസ് അടയ്ക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് അതായത് മാൻഡേറ്ററി ഫീസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻറ്റും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റും നഷ്ടപ്പെടും അതുപോലെ തന്നെ അതായത് പിന്നീട് വരുന്ന അലോട്ട്മെൻറിൽ കൺസിഡർ ചെയ്യില്ല എന്നാണ് അതിനർത്ഥം അതുപോലെ തന്നെ കോളേജ് ജോയിനിങ് ആരംഭിക്കുന്നത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈയൊരു നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതാണ് ഓൺലൈൻ അപേക്ഷയിൽ അവകാശപ്പെടാത്ത ഡോക്യുമെൻറ്റുകളൊന്നും പിന്നീട് പരിഗണിക്കുന്നതായിരിക്കില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി പിന്നീട് അവിടെ അഡ്മിഷൻ നേടുന്ന സമയത്ത് അതായത് അഡ്മിഷനല്ല ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ലഭിച്ച ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ് ഫീസ് അടക്കേണ്ടത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സി ബി എസ് ഇ ഐ സി എസ് ഇ ഉള്ള പഠിച്ച വിദ്യാർത്ഥികൾ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ തൊള്ളായിരത്തി മുപ്പതും മറ്റ് കാറ്റഗറികളിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുമാണ് ഫീസായിട്ട് വരിക അതുപോലെ എൻ ഐ ഒ എസ് അതർ സ്റ്റേറ്റ് ബോർഡുകളിലെ കാൻഡിഡേറ്റ്സിന് എസ് സി എസ് ടി വിദ്യാർത്ഥികളാണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് രൂപയും അതർ കാൻഡിഡേറ്റ്സിന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് ഫീസ് വരിക അപ്പോൾ ഇവിടെ വാട്സാപ്പ് നമ്പറും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുമായി കോൺടാക്റ്റ് ചെയ്യാനുള്ള അതായത് രജിസ്ട്രാറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സും ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ സംബന്ധിച്ച് സംബന്ധിച്ചെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഫസ്റ്റ് ഗവൺമെന്റിന് ശേഷം അതായത് ഈ ഒരു സെക്കൻഡ് ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷയിൽ ആവശ്യമായിട്ടുള്ള ഏതൊരു വിധത്തിൽ എടിച്ചും അതായത് ഓപ്ഷൻസ് ഉൾപ്പെടെ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരുത്താവുന്നതാണ് അത് നാളെ രാത്രി വരെ മാത്രമേ ആ ഒരു കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അഥവാ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടി നിങ്ങൾക്ക് അവിടെ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ അവിടെ ആ ഒരു നിങ്ങൾ മാൻഡേറ്ററി ഫീസ് അടച്ചു പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റദ്ദു ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ ആ ഒരു ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ചത് നഷ്ടപ്പെടും പിന്നീട് ലഭിച്ച ആ ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്